നമസ്കാരം. വിജയപഥത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരുടെയും ഒരു ആവശ്യം, അതുപോലെ തന്നെ ഒരു ആഗ്രഹവുമാണ് സ്വന്തമായി ഒരു വീടൊരുക്കുക എന്നത്. ആ സ്വപ്ന കൂടാരം ഒരുക്കുമ്പോൾ പലപ്പോഴും ഏറ്റവും മികച്ചതും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ പ്രോഡക്റ്റാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഉപഭോക്താക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഉപഭോക്താക്കളുടെ ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വിജയപഥത്തിൽ. വടാശ്ശേരി ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉടമ ബാലചന്ദ്രനാണ് ഇന്ന് വിജയപഥത്തിൽ ബിസിനസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗത്ത് 25 വർഷത്തെ ബിസിനസ് തിളക്കത്തിൽ വടാശ്ശേരി ഹാർഡ്വെയർ. ദീർഘവീക്ഷണത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പിൻബലമാണ് വ്യാപാര വ്യവസായ രംഗത്ത് വെന്നിക്കുടി പാറിക്കാൻ വടാശ്ശേരി ഹാർഡ്വെയർ ഉടമ ബാലചന്ദ്രനെ പ്രാപ്തനാക്കിയത്. പാരമ്പര്യമായി കിട്ടിയ ബിസിനസ് അറിവുകളും അതിന് മുതൽക്കൂട്ടായി. കാർഷിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബാലചന്ദ്രൻ 18 വർഷത്തെ പ്രവാസ ജീവിതത്തിനുശേഷം 25 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ തിരികെയെത്തിയാണ് ബിസിനസ്സിൽ സജീവമാകുന്നത്. വ്യാപാര വ്യവസായത്തിന്റെ തുടക്കം മുതൽ പിഴവുകളില്ലാതെ ചുവടുകൾ തെറ്റാതെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ വിപണി കീഴടക്കി. അച്ഛന് കരുത്തും സഹായവുമായി മക്കൾ കൂടി ബിസിനസ്സിൽ എത്തിയതോടെ ബാലചന്ദ്രന് അത് കരുത്തും ആശ്വാസവുമായി. ബിസിനസ് തിരക്കുകൾക്കിടയിലും യോഗയും ആത്മീയ യാത്രകളും എല്ലാം ബാലചന്ദ്രൻ എന്ന ബിസിനസ് സാമ്രാട്ടിന് ആത്മവിശ്വാസവും ഊർജവുമാണ്. ബാലേട്ട, വിജയപഥത്തിലേക്ക് സ്വാഗതം. നമസ്തേ സർ. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? സഹായിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സാഹചര്യങ്ങൾ പലരും നെഗറ്റീവായിട്ട് പറയണമെങ്കിലും എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങുന്നത്, നിങ്ങൾ വയ്ക്കുന്ന ടാർഗറ്റ് എല്ലാ മാസവും കൃത്യമായി അച്ചീവ് ചെയ്യുന്നുണ്ട്. സാധാരണ ഏതൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഞങ്ങൾ ഇവിടെ കൂടുതൽ ചെയ്യുന്നത് പ്രീമിയം കമ്പനികളുടെ സ്റ്റീൽ ഉണ്ട്, TMT സ്റ്റീൽ എന്ന് പറയും. കൂടാതെ സിമെൻറ്റ്, റൂഫിംഗ് ഷീറ്റുകൾ, പൈപ്പുകൾ, പിന്നെ ഈ ജനൽ കമ്പികൾ, പട്ട, പെയിൻറ്റ്, ഇതാണ് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്രത്തോളം സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നു? 24 സ്റ്റാഫ് എനിക്ക് 2 ഷോപ്പുകളിലായിട്ട്. ഞാൻ 2 ഷോപ്പാണ് മാനേജ് ചെയ്യുന്നത്. ഒന്ന് പടിഞ്ഞാറങ്ങാടി എന്ന് പറയും, കൂറ്റിനാട്, പടിഞ്ഞാറങ്ങാടി, കുന്നംകുളത്ത്. കുന്നംകുളത്ത് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു കുന്നംകുളത്തായിട്ട്. പടിഞ്ഞാറങ്ങാടിയിലെ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇപ്പം 4-5 വർഷമാണ്. എന്താണ് ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഞാനൊരു പ്രവാസിയായിരുന്നു. 1996 ഞാൻ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചു. അതിൻ്റെ ഏറെക്കുറെ 2 വർഷം മുന്നേ, സത്യത്തിൽ ഇതൊരു ഞങ്ങളൊരു ഫാമിലി ബിസിനസ്സാണ്, ഞങ്ങൾ ബ്രദേഴ്സായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് ഞങ്ങൾ ബ്രദേഴ്സ് ഓരോരുത്തരായിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്തു. നാട്ടിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ പ്രവാസികൾക്കും ഉണ്ടാകുന്ന പോലത്തെ ഒരു സംശയം, ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ ആദ്യം നാട്ടിലേക്ക് വിട്ടു. ബ്രദർ വന്നു, ഇവിടെ ഒരു പഴയൊരു നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഞങ്ങളെടുത്തു. അപ്പോൾ അതിൽ നിന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ വേറൊരു ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ തുടങ്ങി. നോക്കിയപ്പോൾ അവിടെ കുന്നംകുളം ടൗണിൻ്റെ ഉള്ളിലായിരുന്നു ആദ്യത്തെ ബിസിനസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവിടുത്തെ സ്ഥലപരിധി, ജനങ്ങൾക്കുള്ള സൗകര്യങ്ങളുടെ കുറവൊക്കെ ഒന്ന് കണക്ക് വെക്കി കൂട്ടിയപ്പോൾ ഇനിയുള്ള കാലത്ത് ടൗൺ, ഈ വക ബിസിനസ് ടൗണിനകത്ത് സാധ്യത കുറവാണ് ബോധ്യപ്പെട്ടപ്പോൾ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി സ്വന്തം സ്ഥലം എടുത്തു. സ്ഥലത്ത് ഇവിടെ കൺസ്ട്രക്ഷൻ സൗകര്യങ്ങളൊക്കെ ചെയ്തു, ക്രമേണ അവിടെ നിന്ന് വിഡ്രോ ചെയ്തു, പിന്നെ ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തത്. എപ്പോഴും ബിസിനസ്സിലേക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നു ബിസിനസ്സിലേക്ക് വരുമ്പോൾ? പാരമ്പര്യമായിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ബിസിനസ് രംഗത്ത് തന്നെയായിരുന്നു. അത് ഹോട്ടൽ അങ്ങനത്തെ ഒരു ഫീൽഡ് കുടുംബത്തോടു കൂടി ചെയ്യുന്നൊരു സംവിധാനമായിരുന്നു. അതിനുശേഷം ഗൾഫിൽ പോയത് അവിടെയും ബിസിനസ് തന്നെയായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ബിസിനസ്സോട് കൂടുതൽ താല്പര്യം ഉണ്ടായതും അത് തുടർന്ന് പോകാൻ കാരണം. എപ്പോഴും പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് കൃഷിയിലേക്കാണ് തിരിയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉള്ള ബിസിനസ്സിലേക്ക് ഇത്ര ആഗ്രഹം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ഞങ്ങൾക്കും ബിസിനസ് കൃഷിയും ധാരാളം ഉണ്ട്. അപ്പോൾ ഒരു 3 പേരാണ് ഞങ്ങളുണ്ടായിരുന്നത്. ഒന്ന് കൃഷി, അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോണു. പിന്നീട് ഒരാൾ വന്നപ്പോൾ അയാൾക്ക് ഒരു മേഖല വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വേറൊരു സ്റ്റെപ്പ് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് കൂടാതെ എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് കണ്ടമാനം പറഞ്ഞു. പുള്ളിയാണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതും അങ്ങനെ ഇതിലേക്ക് വന്നതും.
എപ്പോഴും ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് പണിയാൻ നിൽക്കുമ്പോൾ ഏറ്റവും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ബിൽഡിംഗ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, മാത്രമല്ല ഒരുപാട് ഇമ്പോർട്ടഡ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പൈസ കുറവുള്ള സാധനങ്ങൾ ഒരിക്കലും എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ടി എം ടി കമ്പനിയെ കുറിച്ച് പറയുക, കൂടിയ റേഞ്ചിലുള്ളതുണ്ട്, കുറഞ്ഞ റേഞ്ചിലുണ്ട്, അയൺ ഓർ സ്റ്റീലുകളുണ്ട്. നമ്മൾ താൽക്കാലിക ലാഭം നോക്കിയിട്ട് കുറച്ച് പൈസേനെ മാത്രം നോക്കി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട്, പ്രത്യേകിച്ച് കമ്പി എന്ന് പറഞ്ഞ സാധനം കോൺക്രീറ്റിൻ്റെ അകത്ത് പോകുന്നത് അതാണ്. നമുക്ക് മറ്റുള്ള ഏതോ ആയാലും ഒന്ന് ഇപ്പോൾ ഒരു റീകൺസ്ട്രക്ഷന് ബുദ്ധിമുട്ടില്ല, ഇത് കംപ്ലീറ്റ് കുത്തി പൊളിച്ച് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിയാവുന്നതും പ്രൈമറി കമ്പനികളും ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ പാർട്ടികൾക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതൊക്കെ നോക്കുമ്പോൾ മാറി ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുക, ഇപ്പോൾ 1000 കിലോ 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോൾ കൂടി വന്ന നല്ലൊരു കമ്പി എടുത്തു കഴിഞ്ഞാൽ കൂടി ഒരു 6000 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. പ്രത്യേകിച്ച് ഞാനും എൻ്റെ സ്റ്റാഫായാലും എപ്പോഴും കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റൈൽ. അപ്പോൾ നമ്മളൊരു കസ്റ്റമറായിട്ടാണ് കാണുക. അപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് എന്തൊക്കെ ആവശ്യപ്പെടുന്നതൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതുപോലെ ഇപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ തീരെ പാവപ്പെട്ടവരും ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാഷിന് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ രണ്ടു പേരും വരുമ്പോൾ രണ്ടു പേർക്കും അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിൽ അതുപോലെ തന്നെ ഗുണമേന്മയുള്ള പ്രോഡക്ട്സ് കൊടുക്കുക എന്നുള്ളത് ഒരു ബിസിനസ്മാൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്? അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും, ഇങ്ങനെ ഇതിലാവുമ്പോൾ ഇന്നെ ദോഷങ്ങളുണ്ട്, ഇതിലാവുമ്പോൾ ഇന്നെ ഗുണങ്ങളുണ്ട്. പിന്നെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് സാഹചര്യങ്ങൾ മിക്കവാറും സജസ്റ്റ് ചെയ്യേണ്ട അവർ തന്നെയാണല്ലോ, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരുവിധം ആൾക്കാരത് തിരിച്ചു വരാറ് നല്ല തന്നെ മതി എന്ന് പറയും. ഇപ്പോൾ വലിയത് പണിയുന്ന ആളായാലും ചെറിയ വീട് പണിയുന്നതായാലും എല്ലാവരും ആഗ്രഹങ്ങൾ ഒരേപോലെയാണല്ലോ. അത്ര അത് മിക്കവാറും അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് അവരോട് പെരുമാറാറും. അവർക്ക് വേണ്ട ഒരു സേവനം എന്നുള്ള രീതിയിലാണ് കാര്യം. അവർ പൈസ ഒന്ന് സാധനം മേടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു സർവീസ് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്, അത് സെയിലിന് ശേഷമായാലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കണക്ഷനിൽ കണ്ടവാനും ബിസിനസ്സും വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് വിപണി വളരെ സജീവമാണ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ്, കാരണം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, മാത്രമല്ല എല്ലാ ഒരുപാട് കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ വിപണി, ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വിപണി എങ്ങനെയാണ്? ഒരു മത്സരം തന്നെ ഈ ഒരു മേഖലയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല മത്സരമാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ എത്തിക്സ് മുറുകെ പിടിച്ച് പോകുമ്പോൾ എന്ത് മത്സരം ഉണ്ടെങ്കിലും നമ്മളെ അറിയുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് എത്തും. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഒരു 12 വർഷം മുന്നേ എൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്ത് പോയ ഒരു കക്ഷി അടുത്ത കാലത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, നമ്പർ എങ്ങനെയോ നോക്കി പറഞ്ഞു എനിക്ക് കുറച്ച് കമ്പിയുടെ ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ ബാലേട്ടൻ്റെ അടുത്ത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കയാളുടെ പേര് പറഞ്ഞപ്പോൾ പോലും ഓർമ്മ വന്നില്ല, പിന്നീട് പ്രത്യേകം അദ്ദേഹം ഓർമ്മപ്പെടുത്തി തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഡേറ്റ് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇത്രയും ദൂരെ നിന്ന്, അതായത് ഒറ്റപ്പാലത്ത് നിന്നാണ് വിളിച്ചത്, എന്താണ് ഇത്ര ദൂരത്ത് നിന്ന് നിങ്ങൾ എന്നെ വിളിക്കാൻ കാരണം എന്ന് ഞാൻ ചോദിച്ചു. ആ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ സർവീസും അതുപോലെ നിങ്ങളുടെ എത്തിക്സും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്നെ അന്വേഷിച്ച് വന്നത് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ആരും അത് അങ്ങനെ കൂടുതൽ ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ്. എപ്പോഴും ലാഭത്തിന് വേണ്ടി മാത്രം ബിസിനസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അത് ലാഭത്തിന് കച്ചവടം ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ലാഭം തന്നെയാണ് ലക്ഷ്യം. പക്ഷെ എന്നാലും പൊതുവേ പ്രത്യേകിച്ച് കുന്നംകുളത്തൊക്കെ പറയും കച്ചവടം എന്ന് പറഞ്ഞാൽ കപടമാണ്. ഞാൻ ഒരിക്കലും അതിൽ വിശ്വസിക്കുന്നില്ല. കച്ചവടം എപ്പോഴും സത്യസന്ധമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ തലമുറകളോളം നിലനിർത്താനും പറ്റും. ഞാൻ എൻ്റെ കച്ചവടൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ എത്തിക്സ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പ്രത്യേകിച്ച് പറയും. അടുത്ത തലമുറകളോട് ഞാൻ പറയും എപ്പോഴും ബിസിനസ് സത്യസന്ധത പാലിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. ഏതൊക്കെ കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആയി? ഇവിടെ കുന്നംകുളത്ത് പ്രീമിയം ഐറ്റംസ് വിൽക്ക് കൈകാര്യം ചെയ്യുന്നത് മിക്കവാറും ഞാൻ തന്നെ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. ടാറ്റ ടിസ്കോൺ, അഗ്നി ടി എം ടി, ഇതൊക്കെ കുറച്ച് വില കൂടിയ ഐറ്റംസാണ്. പിന്നെ അതുമാതിരി മറ്റ് പിന്നെ ലോക്കൽ സ്റ്റീലൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഈ ടാറ്റ, അതുപോലത്തെ ടാറ്റയുടെ എല്ലാ പ്രൊഡക്റ്റും എൻ്റെ അടുത്തുണ്ട്. ഷീറ്റായാലും പൈപ്പുകളായാലും അതുപോലെ ഈ ബാർബിഡ് വയർ അങ്ങനത്തെ എല്ലാ ഐറ്റം ടാറ്റയുടെ എല്ലാ പ്രൊഡക്റ്റും എൻ്റെ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറുള്ളത് ഏത് കമ്പനിയുടെ പ്രോഡക്ട്സിലാണ് ഡിമാൻഡ് ഉള്ളത്? ഡിമാൻഡ് കൂടുതലും നല്ല ഐറ്റംസിലാണ് ഇവിടെ സംബന്ധിച്ച് കൂടുതൽ പോണത്. ഏറ്റവും കൂടിയ റേഞ്ചുള്ളത് തന്നെയാണ് അധികം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും, അപ്പോൾ 25 വർഷമായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു, അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട്?
അധികം 90% കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അപൂർവം ഇല്ലായില്ല, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കസ്റ്റമറുടെ ഭാഗത്ത് നിന്നിട്ട് കമ്പനിയായിട്ട് ബാർഗെയിൻ ചെയ്യാറ പതിവ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 100% ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നവരുണ്ടാവാം, എഞ്ചിനീയർമാരെ ഏൽപ്പിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു കമ്മീഷൻ ബേസാണ്. കാരണം അവർ വരുമ്പോൾ അവർക്കൊരു തരത്തിലുള്ള ഒരു കമ്മീഷൻ കിട്ടുന്നു. പക്ഷേ നേരിട്ട് ഉപഭോക്താവ് വരികയാണെങ്കിൽ ആ ഒരു കമ്മീഷൻ ഉണ്ടാവാതെ ആ ഒരു റേറ്റ് കൂടി അവരിൽ നിന്ന് ഈടാക്കാറുണ്ട്. അതിനെ അത്തരത്തിൽ ഒരു സാഹചര്യമുണ്ടോ? വളരെ വളരെ സത്യസന്ധമായിട്ടൊരു ചോദ്യമാണ്, വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്, ഞാൻ നിങ്ങളെ ഇത് പ്രതീക്ഷിച്ചൊരു ചോദ്യമാണത്. ഒരിക്കലും ഞങ്ങൾ ഒരു കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഹാർഡ്വെയർ ഐറ്റംസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൂടുതലുള്ളത്. നമ്മൾ കൊടുക്കാനുള്ളത് അത് ന്യായമായ രീതിയിൽ അവകാശപ്പെട്ടവർ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ശരി. ഇപ്പോഴത്തെ കാലത്ത് ഒരു വർക്ക് വരുന്നതിന് നല്ല കൂലി എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്തിക്സ് അല്ലാത്ത രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഒരിക്കലും മെനക്കെടാറില്ല. കഴിയാവുന്നതും കൊടുക്കാവുന്ന സർവീസ് പാർട്ടിക്ക് ഡയറക്റ്റ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സാണ് എനിക്ക് കൂടുതൽ, മറ്റവരില്ല എന്നല്ല, അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത കുറേ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ധാരാളം ഉണ്ട്. അല്ലാതെ പാർട്ടികളിൽ ഞാൻ ഡയറക്റ്റ് വരാറ്. എങ്ങനെയാണ് അവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഓർഡർ അങ്ങോട്ട് ഓർഡർ പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കുകയാണോ, അത് അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാർജൊക്കെ എങ്ങനെയാണ് ഈടാക്കുക? ഡയറക്റ്റ് വരുന്നവരുണ്ടെങ്കിലും അധികം പേര് എന്നെ സംബന്ധിച്ച് വിളിച്ച് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് അവരെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവർ താല്പര്യപ്രകാരം ഒരു പറഞ്ഞ ടൈമുകളിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് പറ്റിയ നല്ല കഴിവുള്ള ഡ്രൈവേഴ്സും മറ്റ് സ്റ്റാഫുകളൊക്കെ എനിക്ക് ഇവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്, എന്നെ മനസ്സിലാക്കുന്ന സ്റ്റാഫുകളാണ്. 100% അവർ ആത്മാർത്ഥമായിട്ട് എന്നോട് സഹകരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയങ്ങളിൽ അതൊക്കെ ഡെലിവറി ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു കയറ്റ ഇറക്കങ്ങളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അത്തരത്തിൽ ബിസിനസ്സിൽ വന്നു 25 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ബിസിനസ് അല്പം ഡള്ളായി, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. എനിക്ക് ഓരോ വർഷം തോറും അഭിവൃദ്ധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കയറി ഉടനെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഇതേവരെ ഭഗവാന്റെ സഹായം, ഞാൻ ഈശ്വരവിശ്വാസിയാണ്, അപ്പം അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതേവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു കേട്ടറിവാണ്, ബിസിനസ് ഉടമസ്ഥരെന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ബിസി ആയിരിക്കുന്ന, എപ്പോഴും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരാളായിരിക്കും, ഒരുപാട് ടെൻഷൻ അവർക്ക് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അതും വളരെ നല്ലൊരു ചോദ്യം തന്നെ. ശരി, ബിസിനസ്സുകാരെ സംബന്ധിച്ച് മൊത്തത്തിലുള്ള ഒരു ധാരണ 95% ആൾക്കാരും ധാരണ വളരെ ടെൻഷനുള്ള ഒരു മേഖലയാണെന്നാണ്. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് അതുമില്ല. ഞാൻ ഒരു 20 വർഷത്തോളമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഈശ്വര വിശ്വാസിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾക്ക് ഞാൻ പഠിച്ച പാഠെന്താ വെച്ചാൽ, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടെൻഷനൊന്നും വരില്ല. നമുക്ക് അർഹതപ്പെടാത്തതും ആഗ്രഹിക്കാത്തതും കയ്യെത്തി പിടിക്കാൻ നോക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം ഉണ്ടാവുള്ളൂ. ഒരിക്കലും അത് നമ്മൾ ഫോളോ ചെയ്യാതിരുന്നാൽ മതി, നല്ല രീതിയിൽ പോവുക. കുറച്ച് പിന്നെ വേറൊരു പാഠം ഞാൻ ഇന്ന് പഠിച്ചത്, ആ കുറച്ചൊക്കെ ആത്മീയത കയ്യിലുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളിൽ തരണം ചെയ്യാൻ പറ്റുന്ന എൻ്റെ ജീവിത അനുഭവം. അതുപോലെ 22 സ്റ്റാഫുകളുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയാണ് സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നുള്ളൊരു സഹകരണമൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല സഹകരണമാണ്. ഞാനൊരു 4 വർഷത്തോളമായിട്ടൊരു കൺസൾട്ടൻസി മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഉപദേശങ്ങൾ മേടിച്ചിരുന്നു. ആ ഒരു ട്രാക്കിലായപ്പോൾ 100% ഞാൻ ഫ്രീ ആയി. സ്റ്റാഫുകൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ, ഓരോ ഹെഡിലവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. അവർ ഡെയിലി ഞങ്ങൾ കട തുറന്നു കഴിഞ്ഞാൽ ഒരു പ്ലഡ്ജ് പ്രെയർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫായിട്ടൊരു മീറ്റിംഗ്, അതിന് മുന്നേ മക്കളൊന്നും മാനേജ് ചെയ്യുന്നു. മക്കളായിട്ട് വീട്ടിലൊരു 10 മിനിറ്റ് ഞങ്ങൾ ഇരിക്കും. രാവിലെ 7 മണിക്ക് തൊട്ട് 10-15 മിനിറ്റ് വീട്ടിലെ ചർച്ചകൾ നടക്കും. അതിനുശേഷം കടയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റാഫുകൾ പ്രയറും പ്ലഡ്ജും കഴിഞ്ഞ് സ്റ്റാഫായിട്ട് 10 മിനിറ്റ് ഒരു സ്റ്റാൻഡിംഗ് മീറ്റിംഗ് ഉണ്ട്. അവർ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം രാത്രി അവർ ചെയ്ത വർക്കുകളെക്കുറിച്ച് റിപ്പോർട്ട് എനിക്ക് തരും. അതാണ് മൊബൈൽ കൂടെ റിപ്പോർട്ട് കൃത്യമായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിലും എന്തുകൂടെ നടന്നു എന്നുള്ള യഥാർത്ഥ പിക്ചർ എനിക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് ഒരു തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ. അവരുടെ അധ്വാനമാണ് ഇപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്നത്. അത്തരത്തിൽ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ഒരു എഫിഷ്യൻസി എത്രമാത്രം വിലയിരുത്തുന്നു? ഒരു സ്ഥാപനം വിജയത്തിലെത്തുന്നത് ഒരിക്കലും അതിൻ്റെ ഓണറുടെ കഴിവല്ല, തീർച്ചയായിട്ടും അത് സ്റ്റാഫുകളുടെ കഴിവ് തന്നെയാണ്. ആ സ്റ്റാഫുകളുടെ കൂട്ടായ്മ ഇതിൽ വലിയൊരു ഘടകമാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ പോലെ ഫ്രണ്ട്ലി മാനേജ്മെൻ്റാണ്. അവരെ ഒരു വേറെ ആളായിട്ടോ അല്ലെങ്കിൽ ഒരു മേലെയുള്ള ആളായിട്ടോ ഒരിക്കലും അവർ കാണുന്നില്ല. അവരുടെ കൂടെയുള്ള അവർ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ, ആ ഒരു കാഴ്ചപ്പാടിലൂടെ എൻ്റെ സ്റ്റാഫ് എന്നെ കാണുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ 100% താല്പര്യനാണ്. മാത്രമല്ല അവരുടെ ഒരു വിഷയം വരുമ്പോൾ അത് എൻ്റെ വിഷയമായിട്ട് തന്നെ ഞാൻ കാണുക. അതുപോലെ പല ഉദാഹരണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിശ്വാസം അവരെന്നും നിലനിർത്തുന്നുണ്ട്. അവരുടെ ആ സേവനത്തിൽ കൂടെ അവർ എനിക്ക് തരുന്നുണ്ട്. എപ്പോഴും ഒരു കസ്റ്റമർക്ക് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് എന്തൊരു ഉപദേശം കൊടുക്കാം, പ്രത്യേകിച്ച് ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിലേക്ക് വരുമ്പോൾ ഏത് ടൈപ്പിലുള്ളത് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയത്, അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് ആശങ്കകൾ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് എന്ത് ഒരു ഉപദേശം കൊടുക്കാം, ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച്? അവർക്ക് എപ്പോഴും ഞാനെപ്പോഴും പറയാം, അവർക്ക് നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തന്നെ ഞാൻ പറയാം. തൽക്കാലം പൈസ കുറവ് നോക്കി മോശം പ്രൊഡക്റ്റ് ഒരിക്കലും എടുക്കരുത്. നല്ല പ്രൊഡക്റ്റ് തന്നെ എടുക്കുക, അത് ലാസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ തന്നെ ഞാനിപ്പോഴും ഉപദേശം അവർക്ക് കൊടുക്കാറ്. ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് പ്രോഡക്ട്സ് പുറത്തു പോകുന്നു. അപ്പോൾ എങ്ങനെയാണ്, ക്യാഷ് നിർത്തി കൊടുക്കാറുണ്ടോ അതോ ഒരുമിച്ച് ക്യാഷ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ആണോ ഇവിടെയുള്ളത്? അത് പറയുമ്പോൾ ശരിക്കും ഈ ബിൽഡിംഗ് മെറ്റീരിയൽ സാധനം, പ്രത്യേകിച്ച് സ്റ്റീൽ, സിമെന്റ് എന്ന് പറഞ്ഞ ലോ മാർജിൻ ഹൈ വോളിയമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്റിന് നമ്മൾ താല്പര്യപ്പെടാറില്ല. എന്നാലും ബന്ധങ്ങൾ വെച്ചിട്ടിപ്പോൾ ഞാൻ പറഞ്ഞത് 25 വർഷത്തിൽ ബന്ധമുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അവർ എന്നോട് സഹകരിക്കുന്നുണ്ട്. സാഹചര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പരമാവധി നല്ല രീതിയിൽ അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ക്രെഡിറ്റ് വളരെ കുറവ് തന്നെയാണ്, അതിപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും ബിസിനസ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, നമുക്ക് ഇനി കുടുംബത്തിലേക്ക് വരാം. എന്താണ് കുടുംബ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മക്കള് 2 പേരുണ്ട്, അവർ ബിസിനസ്സിൽ തന്നെയാണ്. പിന്നെ ജ്യേഷ്ഠൻ, തുടക്കം എൻ്റെ ജ്യേഷ്ഠൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെയൊക്കെ തുടക്കക്കാരൻ. അദ്ദേഹം ഇപ്പോൾ 100% കൃഷി കൈകാര്യം ചെയ്യുന്നു, ഞാൻ ബിസിനസ്സായി കൈകാര്യം ചെയ്യുന്നു. ചേട്ടൻ്റെ മൂത്ത മകൻ പടിഞ്ഞാറങ്ങാടി ഷോപ്പ് മാനേജ് ചെയ്യുന്നു. ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ വരുമ്പോഴേക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ശരിയാക്കി വീട്ടമ്മയാണ്. തികഞ്ഞ വീട്ടമ്മയാണ്, അവരൊക്കെ ശരിയാക്കി തരുന്നു. മക്കൾ പിന്നെ കൂടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള ജീവിതമാണ്. ആഗ്രഹിച്ചിരുന്നോ മക്കളെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം എന്ന്? അച്ഛൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി വന്നതാണോ അതോ മക്കൾക്ക് ഈ ഒരു ഫീൽഡ് ഇഷ്ടമായിട്ടാണോ അതിലേക്ക്? അല്ല, അവർ ചെറുപ്പം മുതലേ ഞങ്ങൾ ഇതിൽ വരുമ്പോഴും അവർ ചെറുപ്പത്തിലൂടെ വരാറും ഉണ്ട്. അപ്പം നിർബന്ധമായിട്ട് ഒരു നിർബന്ധം ഒന്നുമില്ല, പഠിക്കാൻ തന്നെ കൂടുതൽ പറഞ്ഞിരുന്നത്. അപ്പോൾ മൂത്ത മകൻ BCOM കംപ്ലീറ്റ് ആക്കി, അപ്പോൾ ആ സമയത്ത് പുള്ളി ഇതിൽ താല്പര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവരുടെ താല്പര്യം, ഞാൻ എൻ്റെ യാതൊരു നിർബന്ധവും ഇതിലുണ്ടായിട്ടില്ല. ഒരു യോഗ ആചാര്യനും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് യോഗയിലേക്ക് തിരിയണം, അല്ലെങ്കിൽ യോഗ പഠിക്കണം എന്നൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? 2000 മുതലാണ് ഞാൻ യോഗ ആയിട്ട് ബന്ധപ്പെട്ടത്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ബേസിക് കോഴ്സ് ചെയ്തു. പിന്നെ തൃശ്ശൂർ ജില്ലാ യോഗ അസോസിയേഷൻ്റെ ഗോപിനാഥ് എടക്കുന്നി എന്ന വലിയൊരു ആചാര്യനാണ്, നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ 6 മാസം അഡ്വാൻസ് പഠിച്ചു, കുറേ ക്ലാസ്സുകളെടുത്തു. ഇപ്പോഴും അവരായിട്ട് അസോസിയേഷനെ സഹകരിച്ചിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ശാന്തി, സമാധാനം അങ്ങനെയുള്ളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞു സ്വതവേ, ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു ബിസിനസ്സുകാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ ഒരു തരത്തിൽ ഈ ഒരു യോഗ അഭ്യസിക്കുന്നത് കൊണ്ടായിരിക്കുമോ അത്തരത്തിലൊരു ടെൻഷൻ ഇല്ലാത്തത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മെഡിറ്റേഷൻ വലിയൊരു ഭാഗമാണ് ജീവിതത്തിൻ്റെ. എല്ലാ സമാധാനങ്ങൾക്കും ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ തന്നെയാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ അടുത്ത് കാശി കൈലാസം യാത്ര നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മീയ യാത്രകളോട് വലിയ താല്പര്യമുണ്ട്? വലിയ താല്പര്യമാണ്. ഇനിയുള്ള യാത്രകൾ ആത്മീയ യാത്രകൾ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ വർഷങ്ങളായിട്ട് ഞാനൊരു ഗുരുദേവൻ്റെ ഫോളോവറാണ്. അപ്പോൾ ഗുരുദേവ തത്വങ്ങളോട് വളരെ താല്പര്യം തോന്നി. അത് ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് പറയുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ നിത്യ ശാശ്വതമായിട്ടുള്ള ശാന്തി കിട്ടാനുള്ള എല്ലാ വഴികളും അതിലുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും, കൂടി ചെയ്യാം. പഠിക്കുക മാത്രമല്ല, അത് പ്രചരിപ്പിക്കുന്നുണ്ട് പ്രാവശ്യം. അപ്പോൾ കൈലാസത്തിൽ പോയി അവിടുത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു യാത്ര? അവിടുത്തെ അനുഭവം ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയാം, അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് മറ്റു പല യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൈലാസം മാനസരോവർ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം നിശ്ചയിച്ചാൽ എത്തപ്പെടാൻ പറ്റുന്നതല്ല. അത് ഭഗവാന്റെ കൂടി ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ തന്നെ എത്താൻ പറ്റുള്ളൂ എന്ന അനുഭവത്തിൽ കൂടെ അത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മുടെ സമുദ്ര ലെവലിൽ നിന്നും 18,000 അടി ഉയരത്തിലുള്ള ഒരു ഏരിയയാണ്. 1,000 കിലോമീറ്റർ ഏരിയകൾ വൃക്ഷലതാദികളൊന്നുമില്ല, തരിശായിട്ടുള്ള മലനിരകൾ മാത്രം. അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. ഒരുപാട് നമ്മൾ എന്ത് ചെയ്താലും വിചാരിച്ചാലും പറ്റാത്ത ഒരു മേഖല. അതിൽ ഞങ്ങളൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. എത്ര ദിവസം എടുത്തു പോയി? മൊത്തം 18 ദിവസത്തെ യാത്രയായിരുന്നു. അതിൽ 6 ദിവസത്തോളം ഈ മാനസരോവറും കൈലാസും മാത്രമായിട്ടുള്ള യാത്രകളായിരുന്നു.
അതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഇപ്പോൾ മോഡേണായിട്ടുള്ള രീതികളൊന്നുമില്ല. അവിടെ ലോകം ഉണ്ടായ കാലം മുതലുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ കിടക്കുന്നത്. ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ യാതൊരു മാറ്റങ്ങളില്ല. എങ്ങനെ ഭൂമി ഉത്ഭവിച്ച കാലത്ത് കിടക്കുന്നു അതേ രീതിയിൽ മാത്രം. നിർമ്മാണ പ്രവർത്തനങ്ങളോ അതല്ലാച്ചെങ്കിൽ മറ്റുള്ള മാനുഷിക ഇടപെടലുകളോ ഒന്നും ഇപ്പോഴും അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ മറ്റേ ഗസ്റ്റ് ഹൗസ് പോലത്തെ താൽക്കാലികമായിട്ട് പണിതിട്ടു, അവിടെ നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ ഉണ്ടാവുമെന്ന് അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. വെറും ഒരു ആത്മസുഖം, അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അടുത്ത ആത്മീയ യാത്ര എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഋഷികേശ്, പിന്നെ ഉത്തരകാശി, വടക്കേ ഇന്ത്യ യാത്രകൾ, വടക്കേ ഇന്ത്യ ഹിമാലയ യാത്രകളാണ് ഞാൻ അടുത്ത് മിക്കവാറും ഈ വർഷം അതിന് ശ്രമിക്കുന്നുണ്ട്, പോയി വരും. ഒരു കാർഷിക കുടുംബം കൂടിയാണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് കൃഷി വിശേഷങ്ങൾ? അച്ഛൻ പഴയ ഒരു കർഷകൻ തന്നെയായിരുന്നു. അച്ഛൻ മരിച്ചത് 96 വയസ്സിലാണ് മരിച്ചത്. അച്ഛൻ മരിക്കുന്നതിൻ്റെ 2 വർഷം മുന്നേ തന്നെ എല്ലാ കൃഷി കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് മാനേജ് ചെയ്തിരുന്നത്. വളരെ ഭംഗിയായിട്ട് കൃഷി കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. തെങ്ങും കവുങ്ങ് നെല്ല് അതാണ് മെയിനായിട്ട് കൃഷി ഞങ്ങൾക്ക് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അത് ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുക, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ബ്രദറിനെ ഏൽപ്പിച്ചിരിക്കുക. അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട്. എപ്പോഴും ബിസിനസ്സിലെ ഒരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് ഓർമ്മ വരിക? തീർച്ചയായിട്ടും അത് എൻ്റെ ചേട്ടൻ തന്നെയാണ്. ഈ ഒരു മേഖലയ്ക്ക് ഗൾഫിലാണെങ്കിലും ഉണ്ടെങ്കിലും ഇതിലെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് ചേട്ടൻ തന്നെയാണ്. എപ്പോഴും ബിസിനസ് തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് അത് ഒരു റൗണ്ടിൽ വരുമ്പോൾ ഓക്കെ ആവും. എങ്കിൽ പോലും ബിസിനസ് തുടങ്ങുമ്പോൾ സ്വതവേ എല്ലാവരിലും ചില ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കാറുണ്ട്. അത്തരത്തിൽ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ കൈക്ക് ഇറങ്ങാവുന്ന രീതിയിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി വന്ന് 25 വർഷം കൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന പൊസിഷനിലല്ല തുടങ്ങിയിട്ടുള്ളത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് ചുരുക്കി പറഞ്ഞ ലോഡിംഗ് മുതൽ ബില്ലിംഗ് വരെയുള്ള പരിപാടി ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിരുന്നതാണ്. അത് മാറ്റം വന്നു. പിന്നെ കാലഘട്ടത്തിന് വെച്ച് മാറ്റങ്ങൾ വേണ്ട, ബിസിനസ്സിന് വേണ്ടത് മാറ്റങ്ങൾ തന്നെയാണ് വേണ്ടത്. കാലങ്ങൾക്ക് മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം. ആ ഒരു മാറ്റം തന്നെയാണ് എനിക്കിപ്പോൾ ഭാരമില്ലാതെ ടെൻഷൻ ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം. ഒരു 25 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുണ്ട്, മക്കളും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ, അതോ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഇത് മക്കൾക്ക് തന്നെ വേണ്ട സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ താല്പര്യം പോലെ എത്ര വേണമെങ്കിൽ വലുതാക്കാം, അതിന് എന്നിൽ നിന്നുള്ള സപ്പോർട്ട് എത്ര വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനെ താല്പര്യപ്പെടുന്നു. ഒരു ആത്മീയ യാത്രയിലോട്ട് പോകാനാണ് മക്കളെ ഏൽപ്പിച്ച ആഗ്രഹം. എന്തായാലും ഒരു അതുപോലെ തന്നെ ബാലേട്ടൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് ആത്മീയ യാത്രകൾ നടത്തി സമാധാനവും ശാന്തിയും ലഭിച്ച് ആ ഒരു യാത്ര തുടരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ബാലേട്ടൻ്റെ ബിസിനസ് വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനിയും ബിസിനസ്സിൻ്റെ ഒരുപാട് തലങ്ങളിലേക്ക് ഉയർന്ന് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ ബാലേട്ടനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിജയപഥത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു ബിസിനസ് മാനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.